നമ്മുടെ ജി എസ് ടി വരുമാനം, അതായത് എന്താ ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള വരുമാനം, അതാണ് ജി എസ് ടി വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 64% ജി എസ് ടി വരുമാനം വരുന്നത് എവിടെ നിന്നാണോ, താഴെ തട്ടിലെ 50% ജനങ്ങളിൽ നിന്ന്. അതായത് എന്നെയും നിങ്ങളെയും പോലെ മാത്രമല്ല, നമ്മളെക്കാൾ താണ വരുമാനം കിട്ടുന്നവര്, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ, അവർക്ക് 100 രൂപ കയ്യിൽ കിട്ടിയ ആ 100 രൂപയും അവർ വിപണിയിൽ മുടക്കും. 100 രൂപയും അവർ വിപണിയിൽ മുടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ 100 രൂപയ്ക്കും അവർ നികുതി കൊടുക്കുന്നു. അതായത് വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും അവർ നികുതി കൊടുക്കുന്നു. അതേസമയത്ത് ഈ അപ്പർ ഇൻകം, ഈ ഉയർന്ന ഇൻകക്കാരായ 1% പേര് അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 1/1000 പോയിട്ട് കോടിയിൽ 1% അവർ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി മുഴുവനും അവർ ഒളിത്താവളങ്ങളിലൂടെ ഒളിച്ച് ഇൻകം ടാക്സ് കൊടുക്കാതെ. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇലക്ട്രൽ ബോണ്ടില് അതായത് പിന്നെ നമ്മുടെ ബി ജെ പിയുടെ പേരിൽ ഇലക്ട്രൽ ബോണ്ടില് 10 കോടി നിക്ഷേപിക്കുക, ഇൻകം ടാക്സ് കൊടുക്കുകയും വേണ്ട, മോഡിയെ അത് എന്താ പറയുക അണ്ടർഹാൻഡ് ആയിട്ട് പറയാം ഞാൻ താങ്കളുടെ ബോണ്ടില്. അപ്പോൾ പേര് വെളിപ്പെടുത്തണ്ട. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, അനോണിമസ് ആണ്. ആരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയണ്ട. എന്തിനാണ് ആ ഒരു സൗകര്യം അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കള്ളപ്പണം വെള്ളപ്പണമാക്കാനായിട്ട് എക്സിക്യൂട്ടീവ്, അതായത് മന്ത്രിസഭ അഥവാ നമ്മുടെ ഭരണകൂടം സഹായിക്കുന്നു കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ. കള്ളപ്പണം എങ്ങനെ വെള്ളപ്പണമാക്കുന്നതിനാ സഹായിക്കുന്നത്? അവരുടെ പിന്നെ ഇലക്ട്രൽ ബോണ്ടിലേക്ക്, അതായത് ബി ജെ പിയുടെ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് അത്തരം കള്ളക്കളികൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തരത്തിൽ ഞാൻ പറയുന്നത് അസമത്വത്തെ ഒരു വശത്തുകൂടി തട്ടി തലോടി വളർത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ട് മറുവശത്തൂടെ ചെറിയ നക്കാപ്പീച്ച എറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾക്കിതേ ഞാൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തരുന്നു, അല്ലെങ്കിൽ അതാ ഞാൻ നിങ്ങൾക്ക് അത് തരുന്നു ഇത് തരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിന്റെ പ്രസക്തി പഠിക്കേണ്ടത്. ഒരു കാര്യം കൂടി, ഒരു ആളെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കേട്ടിട്ടുണ്ടോ തോമസ് പികറ്റി എന്നൊരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ്? അദ്ദേഹം ആഗോള പ്രശസ്തനായ എക്കണോമിസ്റ്റാണ്. ഇന്ത്യയെ പറ്റി ആധികാരികമായി പഠിച്ച് എഴുതിയിട്ടുള്ള ആളുമാണ്. അപ്പൊ അദ്ദേഹം 1920 മുതൽ 2018 വരെയുള്ള കാലത്തെ ഇന്ത്യയിലെ അസമത്വ വളർച്ചയെ പറ്റി ഒരു പഠനം നടത്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 1920 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലം, നമുക്കറിയാം എല്ലാത്തരം അസമത്വങ്ങളും എല്ലാത്തരം കിരാത വാഴ്ചകളും നടന്നിരുന്ന കാലഘട്ടം, നമ്മുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയിരുന്ന കാലഘട്ടം. പക്ഷേ പികറ്റിയുടെ പഠനം എന്താണ്? പികറ്റി ഫ്രഞ്ചുകാരനാണ് അല്ലാണ്ട് ഇംഗ്ലണ്ടുകാരനല്ല കേട്ടോ. ഇംഗ്ലണ്ടിന് ഫേവറബിളായിട്ടൊരു വിധി എഴുതാനായിട്ട് പികറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? 1920 ഉണ്ടായിരുന്നതിനേക്കാളേറെ അസമത്വമാണ് 2018 ഇന്ത്യയിൽ കാണുന്നത് എന്നാണ്. ഇതൊക്കെ വെറുതെ പറയുകയല്ല, വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഹി ഈസ് പ്രൂവിങ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സമത്വത്തിലേക്കുള്ള യാത്രയെപ്പറ്റി നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം മനസ്സാ അസമത്വത്തിലേക്കാണ് നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് പ്രസക്തമാകുന്നത്. അപ്പൊ ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. 2011-12 യു പി എ ഗവൺമെന്റ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തി. അപ്പൊ ആ സെൻസസ് എന്തിനാണ് അങ്ങനെ ഒരു സെൻസസ് നടത്തിയത്? അതായത് അന്നേ ഉണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, ഹൗസ് ടു ഓൾ, അതായത് എല്ലാവർക്കും ഭവനം. ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയിൽ ആരൊക്കെയാണ് ഭവനം ഇല്ലാത്തവർ, യഥാർത്ഥത്തിൽ ഭവനം അർഹിക്കുന്നത് ആരൊക്കെ എന്ന് കണ്ടെത്തുക. ഇപ്പൊ നമുക്കറിയാം ഭവനം ഇല്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഒന്നിലധികം ഭവനമുള്ളവർ വീണ്ടും ഭവനം ചോദിക്കുന്നു, വാങ്ങിക്കുന്നു, കള്ളക്കണക്കുകൾ, അതായത് രാഷ്ട്രീയക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് അത്തരം കള്ളക്കളികൾ കളിക്കുന്നത്.
അങ്ങനെ കിട്ടാൻ പാടില്ല. കൃത്യമായി ഈ സോഷ്യോ ഇക്കണോമിക് സെൻസസ് നടത്തിക്കൊണ്ട് ആർക്കൊക്കെയാണ് ഭവനമില്ലാത്തത്, ആർക്കൊക്കെയാണ് വീട് വേണ്ട എന്നും പറഞ്ഞ് എവിടെയെങ്കിലും വിദേശത്തേക്ക് പോകുന്നവർക്കാണ് ഈ ഭവനം വേണ്ട, അതേസമയത്ത് ഇവിടെ താമസിക്കുന്ന ദരിദ്ര വിഭാഗങ്ങൾക്ക് ഭവനമുണ്ടോ ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വേണ്ടത് ആ കണക്കെടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം പരിശീലനം, അപ്പം ആർക്കൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് അതായത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്, ആർക്കൊക്കെയാണ് അതിന് സഹായം വേണ്ടത് അത് കണ്ടെത്തുക. അതുപോലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, നിങ്ങൾക്കറിയാമല്ലോ 2005 യു പി എ ഗവൺമെൻറ്റാണ് ദേശീയ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റോടുകൂടി കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ പ്രയോജനം യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ, അതായത് പാവപ്പെട്ടവൻ്റെ ജീവനോപാധിയായിട്ടാണ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവനോപാധിയായിട്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, ആ ഗുണഭോക്താക്കൾക്ക് യഥാർത്ഥ ഗുണം കിട്ടുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ യു പി എ ഗവൺമെൻറ് ആഗ്രഹിച്ചിരുന്ന 2013 ഒരു ഭക്ഷ്യ സുരക്ഷാ ആക്ട്, നമ്മുടെ നോബേൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ പോലെയുള്ളവർ വളരെ ശക്തമായി ഊന്നിയിരുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യ സുരക്ഷാ ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരണം. കാരണം പോയ കാലങ്ങൾ 1944 ബംഗാൾ ഫാമിൻ 35 ലക്ഷം പേരുടെ ജീവനാണ് എടുത്തത് പട്ടിണി കൊണ്ട്. 1965-66 രണ്ടു വർഷം തുടർച്ചയായ ഫാമിൻ അതുപോലെ വളരെ മാരകമായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഫാമിൻ ഉണ്ടാകുന്ന രാജ്യമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് മുഴുവൻ ആഹാരം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്ന കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് അമർത്യ സെൻ തൊട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ഉപദേഷ്ടാക്കളും സുചിന്തിതമായി ചിന്തിച്ചെടുത്ത തീരുമാനമായിരുന്നു നമുക്കൊരു ഭക്ഷ്യ സുരക്ഷാ ആക്ട്. അതാണ് യു പി എ ഗവൺമെൻറ് 2013 കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ആവശ്യം അത് തീർത്തും ആവശ്യമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ 2011 സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിൽ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു.